Daily vlog number 35 ആണ് കേട്ടോ ഒരു മാസത്തിനു ശേഷം വീണ്ടും അടുത്ത ഡെയിലി വ്ളോഗ് ആയിട്ട് നിൽക്കണം സംഭവം ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്ത് വീഡിയോ ഇട്ട് ഏകദേശം 12 13 ദിവസം കണ്ട എൻ്റെ മോനെ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കെന്നറിയാൻ വയ്യ. നമ്മുടെ ഒന്ന് രണ്ട് യൂട്യൂബർ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർക്ക് സെയിം അവസ്ഥ. എന്താ
ആണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, യൂട്യൂബ് വന്നിട്ട് റവന്യൂ കൂട്ടി, പക്ഷെ ഞാൻ വീഡിയോ വരണില്ല, അതാണ് സംഭവം. ഇപ്പൊ തൊപ്പി വെച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടാ, ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മുടിയൊക്കെ വെട്ടി ഈ ഒരു കോലത്തിലാക്കി. പിന്നെ ഇന്നത്തെ പരിപാടി എന്തെല്ലാം പറഞ്ഞൊരു സംഭവം, നമ്മുടെ വീത്തിൽ വന്നിട്ട് സ്റ്റാർട്ട് ആണല്ലോ കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയാൻ പറ്റും, കുറേ ദിവസം കൊണ്ട് വണ്ടി ഇപ്പൊ എടുക്കുകയില്ലോ. കണ്ട് കഴുകൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി എടുത്തോണ്ട് പോയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചതിന് ശേഷം വണ്ടി വരാനൊക്കെ ഇല്ല കേട്ടോ, വണ്ടി ചത്ത്. കണ്ടാ ഇങ്ങനെ സ്റ്റാർട്ടാക്കുമ്പം ഇവിടുന്ന് ഒരു ടക്ക് 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 എന്ന സൗണ്ട് കേൾക്കണം. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബ്രഷ് പോയത് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ടോ, അങ്ങനെയാണോന്ന് എനിക്കറിയാമേ. കാരണം ഒരു പുതിയ ബാറ്ററിയാണ് ഇപ്പം ഇതിനകത്ത് വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകണം, അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള നമ്മുടെ ഒരു ദിവസം ചെയ്യുന്ന പരിപാടികളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഡെയിലി വ്ലോഗ് എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ സ്വട്ടത്തല കാണണ്ടെന്ന് വെച്ചിട്ടുണ്ട്, തുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടിങ്ങനെ ഇരുന്നോട്ടല്ലേ. അപ്പോൾ നമ്മുടെ 390 തോണ്ട് തുടങ്ങി നമ്മൾ പപ്പീസ് ഉണ്ടാവും. മഴയൊക്കെ പെയ്ത് ഫുള്ള് കച്ചടയായിട്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ ചെളി കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്നു, വീടിനകത്ത് കയറി നിൽക്കാനുള്ള പട്ടി. ആ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം എന്തായാലും വേറെ ഒന്നും പറയാമല്ലോ. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മുടെ യൂട്യൂബ് ഡെലിവറി വന്നാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫിസ് കറണ്ട് ഇല്ല കേട്ടോ, രാവിലെ തന്നെ കറണ്ടൊക്കെ പോയി. ഇവിടുത്തെ മറ്റേ ലൈൻ കെട്ടി ടച്ച് വെട്ടും, അങ്ങനെ അങ്ങനെ പറയില്ലേ, മരങ്ങളുടെ ശേഖരമൊക്കെ ലൈനിൽ ടച്ച് ആയി കിടക്കണ മുറിക്കില്ല. ആ സംഭവത്തിന് വേണ്ടിട്ട് കണക്ഷൻ ഇല്ല കേട്ടോ. അപ്പം TGDC കൊറിയർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു സാധനം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ പറഞ്ഞുണ്ട്. അപ്പൊ അത് പോയി എന്തായാലും കാപ്പിയെ കുടിച്ചിട്ട് എന്തായാലും നൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ കാപ്പി കുടിക്കും കഴിഞ്ഞ കേട്ടോ, ഉണക്ക ദോശയും ഉള്ളിക്കറിയായിരുന്നു. അപ്പം നമ്മൾ നൈസിൽ എൻ്റെ അപ്പൻ്റെ വണ്ടി എടുത്തോ നമ്മൾ പോകാൻ പോകട്ടെ. അതായത് ഒരു താക്കോലെടുക്കണം എന്ന് പറഞ്ഞു. ആ DTDC കൊറിയർ വഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോയി ഒന്ന് വാങ്ങിയിട്ട് നമുക്ക് വരാം കേട്ടോ. കിട്ടിപ്പോയി, വീട്ടിൽ പോയി കാണിച്ചിട്ട കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയാട്ടോ. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു സാധനം. ഇതിന് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇത് വന്നിട്ട് എന്നിട്ട് എന്തായാലും പറയാം കേട്ടോ എന്താണെന്ന്. പൊട്ടിച്ചിട്ടുണ്ടേ, സേഫ് ആയിട്ടാ സാധനം. ഇതാണ്ടിരിക്കുന്നു ഇത് വന്നിട്ട് ഗോപ്രോയുടെ അഡാപ്റ്റർ ആണ് കേട്ടോ. മൈക്ക് നമ്മൾ ഹെൽമെറ്റിലേക്ക് വെച്ച് ബ്ലോഗ് ചെയ്യാം ആ സമയത്തുള്ള ഒരു അഡാപ്റ്റർ ആണ്. ഈ അഡാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരു ദി നൈട്രോ എന്ന് പറഞ്ഞ ഒരു ബൈയുണ്ട് അവന്റെ ആലപ്പുഴയുള്ള. അപ്പൊ അവന്റെ നിന്നാണ് നമ്മൾ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സെക്കൻഡ് വിലയ്ക്ക് നമുക്ക് എന്തായാലും കിട്ടി. അപ്പൊ ഇത് നമ്മൾ വാങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഗോപ്രോയുടെ അവസ്ഥ ഒക്കെയാണ്. നമ്മളൊരു ഗോപ്രോ എന്തായാലും ഉടനെ വാങ്ങും, പക്ഷെ ഇപ്പോൾ അതിന്റെ അഡാപ്റ്ററിന്റെ അവസ്ഥ ഒക്കെയാണ്. വെയിലും മഴയെ കൊണ്ട് ഒരു പരുവായി, പക്ഷെ ഇത് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മാറ്റണ്ടെന്ന് പറഞ്ഞത്. ഇത് ചാകുമ്പോൾ പുതിയത് വാങ്ങാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു, പക്ഷെ എന്തായാലും ഒരു നല്ലൊരു പ്രൈസിന് ആ സാധനം കിട്ടിയതുകൊണ്ട് എന്തായാലും വാങ്ങി വെച്ചിരിക്കണം. അപ്പം ഇനി എന്തായാലും പേടിക്കണ്ട, അത് ചത്തുമ്പോൾ സ്പോട്ടിൽ ഈ സാധനം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എന്തായാലും കൊള്ളാം. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം വെറുതെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അവൻ വന്നിട്ട് കാണാം. ഓക്കെ, കാര്യം കല്യാണമല്ലേ നമ്മുടെ റോഡ് വരെ ജസ്റ്റ് ഡ്രൈവിന് പോയപ്പം അവിടെ സ്കൂളിൽ പിള്ളേര് ചേരത്തിയല്ലേ റോഡ് തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വാങ്ങിയ. അപ്പൊ അങ്ങനെ നമ്മള് എന്റെ ഫ്രണ്ട് പക്ഷെ നമ്മളിങ്ങനെ നമ്മളെ വണ്ടി കൊണ്ടുകൊടുക്കാൻ പോകണം. നമ്മുടെ പയ്യൻ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഫ്രണ്ട് വന്നിട്ട്. അപ്പൊ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നമ്മൾ എടുത്തോണ്ട് പോകണം. ഇതിപ്പം സ്റ്റാർട്ട് ആവൂല കേട്ടോ, ഇപ്പോഴും എടുക്കൂ ബാ ഒന്ന്. ഞാൻ തള്ളി കൊടുക്കാം വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തോണ്ട്. നമുക്ക് ഇവിടുന്ന് വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴാകുമ്പോൾ നമുക്ക് ആ വണ്ടി റെഡിയായി കിട്ടും. എൻ്റെ ബ്രഷ് എന്തോ പോയെന്നാ, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ എന്തോ ബ്രഷാണ് അങ്ങനെ എന്തോ പറയാൻ കേട്ടു. സ്റ്റാർട്ടാവും, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്ക്, വരാനൊക്കെ ഇല്ലല്ലേ. ടക്കം ടക്ക് ടക്ക് ടക്കന്നെ സൗണ്ട് കേൾക്കണം സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ അവിടെ. അവിടെ
ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ സീന് നല്ല സെൽഫിയിൽ സ്റ്റാർട്ടാവണല്ലോ കേട്ടോ. നമുക്ക് അതുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ട് വിടാം. ഓഫ് ചെയ്തോ, ഇനി അവരെടുത്തോളൂ. നമ്മൾ വണ്ടി ഇവിടെ കൊടുത്തിട്ട് പോകാൻ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പോസ്റ്റ് ആവും. അവരെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഒക്കെ കഴിക്കണം. വിശക്കണം. ആശാൻ്റെ വണ്ടി എടുത്തോണ്ട് നമ്മൾ പോകാൻ പോകണം. ഈ വണ്ടി അപ്പോഴാകുമ്പം എൻ്റെ വണ്ടി പണി ചെയ്ത് ആശാൻ കൊണ്ടുവരുമല്ലോ വൈകിട്ടാകുമ്പം. നമുക്ക് ഇവിടെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണ് നമ്മൾ അത് നമ്മുടെ വണ്ടി പോലെ സ്വന്തം വണ്ടി പോലെ ഇങ്ങനെ പണി ചെയ്ത് സെറ്റ് ആക്കി തരും. അപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തിട്ട് നമ്മൾ എന്തായാലും പോകണത് എടിയോയിലും എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകണം കേട്ടോ. അതാണ് പരിപാടി. എൻ്റെ മോനെ ഒരു വി ഫോർ ഒക്കെ ഇടിച്ച് തകർന്നിരിക്കണം. നമുക്ക് വൈകുന്നേരം വണ്ടി പണി ചെയ്ത് കിട്ടും. ഒരു ബട്ട അല്ലേ മതി. കാന കാന പൊരിച്ച മീൻ തോരൻ പിന്നെന്താ ഒരു കറി. ഓക്കെ, 3 hours later. ഇവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ഇപ്പൊ സമയം വന്നിട്ട് 6 മണിയാവണ്. നമ്മുടെ ഒരു പെയിൻ ജിമ്മി പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ വന്നിട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ട് വന്നിരിക്കുന്നു സമയം വന്നിട്ട് ഇരുട്ടി. ഇനി എന്തായാലും ചായ കുടിച്ച് നമുക്ക് ഇന്ന് നേരെ അങ്ങോട്ട് ജിമ്മിലോട്ട് തെറിയാം കേട്ടോ. ഷോൾഡർ കപ്പിന് ഷോൾഡറും കടിച്ച് സെറ്റ് ആയിരിക്കണം കേട്ടോ. പക്ഷെ ഈ ടെമ്പർ എപ്പോഴും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. കണ്ടാ ഏതാ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അയ്യോ, കപ്പ് ഷോൾഡർ കളിച്ച് എന്റെ ഷോൾഡർ പൊടിഞ്ഞു കേട്ടോ. ഷോൾഡർ ഫുള്ള് ഭയങ്കര തളർച്ച. വയ്യ, ഇനി എന്തായാലും നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് കാണാം. നമുക്ക് നേരെ വീട്ടിൽ എത്തി കാണാം. ഓക്കെ, ജിമ്മിലെ കസരത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി സെറ്റായി കേട്ടോ. സ്റ്റാർട്ടായി. ഒന്ന് ഓഫ് ആക്കി ഇടണോ? നമ്മൾ ജിമ്മിലേക്ക് വരണ വഴിക്ക് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടാ വണ്ടി സ്റ്റാർട്ടായി. ഇപ്പോൾ വേറെ സീനൊന്നുമില്ല. ഇനി സ്പ്രോക്കറ്റ് മാത്രം മാറി, അതായത് ഗോൾഡ് റോളുണ്ട് സ്പ്രോക്കറ്റ്. ഇവിടെ വന്നിട്ട് 2800 അങ്ങനെയൊക്കെ ചോദിക്കണം. അല്ല, 2200 അല്ലേ ഗോൾഡ്. അപ്പം ഓൺലൈൻ വാങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോയി കടിക്കാണ്. ഓക്കേ, നമ്മൾ വീട്ടിൽ എത്തി കേട്ടാ. ഇനി ഇവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കലോറി കിട്ടുന്ന ചോറും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നൈസിലി ഗെയിം കളിച്ച് ജി ടി എ ഗെയിം കളിച്ചിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി എന്നുണ്ടെങ്കിൽ. പിന്നെ വേണ്ട, നമ്മൾ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഒക്കെ കഴിച്ച് കഴിച്ച് ഇനി ഇവിടെ ഗെയിമുകൾ ചെളിച്ച് അങ്ങനെ ഇരിക്കും. ഇതാണ് ഓരോ ദിവസത്തെ പരിപാടി കേട്ടോ. ഒരു പരിപാടിയില്ല, ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു ട്രിപ്പൊക്കെ നമ്മൾ പോകുമായിരുന്നു. അപ്പം ഇനി എന്തായാലും ഉടനെ നമുക്കൊരു 3 എടുത്ത് വിടാം. നോക്കട്ടെ, നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വീഡിയോ എന്തായാലും സെറ്റാക്കാം. ഇപ്പോൾ ഒരിടത്തും പോക്കില്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകുമായിരുന്നു. ഇപ്പം ഒരിടത്തും പോക്കില്ല, വെറും പോസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് വീഡിയോ ഷോ ആവണേ. എന്ത് പ്രശ്നം എന്നറിയാൻ വയ്യ. ഇപ്പം കണ്ടിന്യൂസ് വീഡിയോ ഇടാം തോന്നല്ല, അതാണ് സംഭവം. അല്ല, വേറൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം, ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ അങ്ങനെ ഇണങ്ങി ഇണങ്ങി പോകും. അതാണ് പരിപാടി. അപ്പം വേറെ ഒന്നും പറയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ ബൈ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഓരോ ദിവസത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും പരിപാടികളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവും. പോസ്റ്റാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. ഇതൊക്കെ തന്നെ പരിപാടി, അല്ലാതെ വേറെ ഒന്നുമില്ല. മാക്സിമം നമ്മൾ ഫാസ്റ്റാക്കി വീഡിയോ ഇടാൻ ശ്രമിക്കുക. നമ്മൾ നാളെ തന്നെ വീഡിയോ ഇടുന്നു വീണ്ടും പറയണില്ല, ചുമ്മാ എന്തിനാണ് കളം പറയണം. അപ്പം മാക്സിമം ഫാസ്റ്റാക്കാൻ കേട്ടോ, അല്ല വേറെ ഒന്നും പറയില്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മൾ എന്തായാലും യൂട്യൂബ് നിർത്തുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. യൂട്യൂബ് റവന്യൂ ഒക്കെ നല്ലോണം കൂടി, പക്ഷേ വീഡിയോ ഇടാൻ മടി. എന്താണെന്ന് എനിക്കറിയാം, മടിയൻ മല ചുമക്കും എനിക്കറിയാൻ വയ്യ. അപ്പം എന്തായാലും ശരി എന്നാൽ, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഡെയിലി വ്ളോഗ് 35-ത്തെ ഡെയിലി വ്ളോഗ് എന്തായാലും അവസാനിപ്പിക്കാനുണ്ടോ. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മൾ ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും കേട്ടോ. ഡെയിലി വ്ളോഗ് ഇപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും വേറെ ഒന്നും പറയുമല്ലോ, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ചെറുപ്പ ഡിഷ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡിഷ് ലൈക്ക് ചെയ്യുക. അടുത്ത് കടന്നു.